إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرة شيخنا وسندنا وملاذنا قطب العالم رئيس الزاهدين من مشارق الأرض إلى مغاربها الشيخ محمد أبي بكر بن كنماحن كويا مصليار المدوري رضي الله عنه وإلى حضرة شيخنا وسندنا إمامنا البوصيري رضي الله عنه وإلى حضرة شيخنا قطب الأقطاب غوث الأعظم الشيخ محي الدين عبد القادر البغدادي رضي الله عنه وإلى حضرة شيخنا سلطان العارفين سلطان العاشقين سيدنا أحمد الكبير الرفاعي رضي الله عنه وإلى حضرة شيخنا وملاذنا قطب المشايخ سلطان الهند عطاء الرسول خاجة غريب نواز معين الدين حسن السنجري الأجميري رضي الله عنه وإلى حضرة شيخنا عاشق الرسول عبد القادر المصليار الكندوري رضي الله عنه وإلى حضرة شيخنا السيد علوي المالكي رضي الله عنه وإلى حضرة شيخنا محي الدين صاحب البدكلي رضي الله عنه وإلى حضرة شيخنا وسندنا وملاذنا وملجئنا القطب السيد سلطان إبراهيم بادش الأربدي رضي الله عنه وإلى حضرة شيخنا وسندنا وملاذنا السيد مدني التنغل رضي الله عنه وإلى حضرة شيخنا تاج العلماء سيدي عبد الرحمن البخاري رضي الله عنه وإلى حضرات جميع مشائخنا رضي الله عنهم ورضوا عنه الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا صاحب البغداد كلي ناصري يا مطلب الحاجات عبد القادر
يا صاحب الأجمير كل ناصري يا مطلب الحاجات خاجة سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات خطب العالمين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا شفيع المذنبين اللهم صل وسلم وبارك عليه وعلى آله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلموا أمة سيدنا محمد اللهم صل وسلم وبارك عليه وعلى آله ഏറ്റവും സർവാദരണീയരായ സയ്യിദ് ത്വാഹ തങ്ങൾ സഖാഫി ഉസ്താദ് അവർകൾ, പ്രിയപ്പെട്ട ഫുർദ ഇഖ്വാനുകൾ, ഈ നാടിന്റെ കാരണവന്മാർ, സഹോദര സഹോദരിമാരെ, കരളിന്റെ കഷണങ്ങളായ മുത്തഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ ഒരുമിച്ചുകൂടി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമാന തെറ്റുകുറ്റങ്ങളും പുറത്തു കിട്ടാൻ ഈ മജ്ലിസ് കാരണം നമുക്ക് അല്ലാഹു നല്ല വിജയം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ എല്ലാവരുടെയും ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ സവാബിനെ അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പവിത്രമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ അവസാനത്തിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടുന്ന മുത്തു നബിയുടെ മദ്ഹിന്റെ ഈരടികൾ കേൾക്കുന്ന ഹബീബിന് വേണ്ടി ഒരുമിച്ചുകൂടിയ നല്ലൊരു മജ്ലിസിൽ വളരെ സന്തോഷത്തോടെ ഒരുമിച്ചുകൂടാൻ അല്ലാഹു നമുക്ക് വലിയ ഭാഗ്യം തന്നു. മനസ്സറിഞ്ഞ് നമുക്ക് റബ്ബിന് സ്തുതി പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വളരെ പ്രൗഢമായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. നമ്മൾ കാണാത്ത ഒരുപാട് മഹത്തുക്കളുള്ള സദസ്സാണ്. മഹാന്മാരായ മലായിക്കത്ത് തിങ്ങി നിറയുന്ന സദസ്സാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ വാഴ്ത്തിപ്പാടുന്ന ഇടങ്ങളിൽ മുഴുവനും അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ റിജാലുല്ലാഹിൽ ഗായിബീൻ, അഹ്ലുൽ കസാ, അസ്ഹാബുൻ നൗബ ഒരുമിച്ച് കൂടുന്ന സദസ്സാണ്. അള്ളാഹു ആ മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ട് നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ ദുആഇന്റെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ ഏറ്റെടുക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ എല്ലാ അടിമകളോടും അള്ളാഹുവിനുള്ള അതിരറ്റ സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും സ്നേഹം കൊണ്ടും ദയ കൊണ്ടും അള്ളാഹു നമ്മെ കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശാലമായി ഒന്നും സംസാരിക്കുന്നില്ല. ഈ മജ്ലിസിന്റെ ഏറ്റവും വലിയ സന്തോഷം അഭിവന്യരായ സയ്യിദ് ത്വാഹ തങ്ങൾ പൂക്കോട്ടൂർ നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ഒരുപാട് രചനകൾ, നമ്മുടെ മക്കളൊക്കെ പാടുന്ന ഒരുപാട് ഗാനങ്ങൾ, അതൊക്കെ തങ്ങൾ എഴുതിയ പാട്ടുകളാണ്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്യാനും പാടാനും എഴുതാനും വലിയ ഭാഗ്യം ലഭിച്ചവരാണ്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ അമ്പിയാക്കൾ കഴിച്ചാൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള മഹാൻ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. എല്ലാവരും ഉറക്കത്തെ ഹൃദയത്തെല്ലണം, അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കാണ് ഏറ്റവും വലിയ സ്ഥാനമുള്ളത്. മഹാനവരുടെ ഈമാൻ ഒരു തുലാസിന്റെ ഒരു തട്ടിലും മറുതട്ടിൽ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെ ഈമാനും വെച്ച് തൂക്കി നോക്കിയാൽ അവിടെ ഏറ്റവും കനമുള്ള ഈമാൻ ആരുടെ ഈമാനാണ്? സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഈമാനിനാണ് അവിടെ ഏറ്റവും കനമുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങൾക്ക് ഇത്രയും വലിയ സ്ഥാനം ലഭിച്ചത്? മുത്തു റസൂലുള്ളാഹിക്ക് എത്ര സ്വഹാബത്തുണ്ട്, ആ സ്വഹാബത്ത് മുഴുവനും എത്ര നിസ്കരിക്കാറുണ്ട്, എത്ര നോമ്പനുഷ്ഠിക്കാറുണ്ട്, എത്ര സദഖ ചെയ്യാറുണ്ട്. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെ അമലുകളും ഒരു തുലാസിന്റെ ഒരു തട്ടിലാണ് വരുന്നത്. മറുതട്ടിലുള്ളത് സിദ്ദീഖ് തങ്ങൾ മാത്രമാണ്. എന്നാലും അവിടെ ഏറ്റവും കനമുള്ള ഈമാൻ ആരുടെ ഈമാനാണ്? സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഈമാനിനാണ് പവർ ഉള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സ്ഥാനം ലഭിച്ചത്? മറ്റ് സ്വഹാബത്തിൽ നിന്ന് വ്യത്യസ്തനായി ഒരുപാട് നിസ്കരിച്ചതുകൊണ്ടല്ല, ഒരുപാട് നോമ്പനുഷ്ഠിച്ചതുകൊണ്ടല്ല, ഒരുപാട് ഇബാദത്ത് ചെയ്തതുകൊണ്ടല്ല ഏറ്റവും വലിയ സ്ഥാനം ലഭിക്കാൻ കാരണം. ബിശൈഇൻ വഖിറ ഫീ ഖൽബിഹി മിൻ മഹബ്ബത്തി റസൂലില്ലാഹ്, അവിടുത്തെ ഹൃദയത്തിൽ സ്ഥിരപ്പെട്ടുപോയ ഏറ്റവും വലിയ ദൃഢമായ വലിയ മഹബ്ബത്ത് കൊണ്ടാണ് സിദ്ദീഖ് തങ്ങൾക്ക് ഇത്രയും വലിയ സ്ഥാനം ലഭിച്ചത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു വേള പവിത്രമായ മദീനത്തെ പള്ളിയിൽ ഒരുമിച്ചു കൂടി ആ സ്വഹാബത്തിനോട് മുത്തു റസൂലുള്ളാഹി പറയുന്നു, ഓ സ്വഹാബത്തെ, നിങ്ങൾ മൂന്ന് കാര്യങ്ങളെ മനസ്സിലാക്കണം. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്വീബു വന്നിസാഉ വഖുറത്തു ഐനീ അസ്സലാ. ഞാൻ ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഒന്നാമതായി മുത്തുനബി പറയുന്നു, ഈ ദുനിയാവിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കാര്യം അത്വീബ്, സുഗന്ധത്തിനെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തു റസൂലുള്ളാഹിക്ക് സുഗന്ധത്തിന്റെ ആവശ്യമില്ലല്ലോ. മഹദിയായ ബീവി ഉമ്മു സലം റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഹബീബായ തങ്ങൾ ഉറങ്ങുമ്പോ അവിടുന്നതാ മുത്തു റസൂലുള്ളാന്റെ പവിത്രമായ മേനിയിൽ വിയർപ്പ് കുമിഞ്ഞു പൊന്തുമ്പോ അതങ്ങ് വടിച്ചെടുത്തൊരു കുപ്പിയിലേക്ക് ശേഖരിക്കുകയാണ്. പുന്നാര നബി തങ്ങൾ ചോദിച്ചു, മോളെ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? മഹദിയുടെ മറുപടി എന്താണ്? അല്ലയോ ഹബീബായ നബിയേ, ഞങ്ങളുടെ അത്തറിലേക്ക് അങ്ങയുടെ വിയർപ്പുകളൊന്നു ഉറ്റിച്ചാൽ, അങ്ങയുടെ വിയർപ്പൊന്നു കലർത്തിയാൽ ഞങ്ങളുടെ അത്തറിനേക്കാൾ വലിയ പരിമളമുള്ള നല്ല സുഗന്ധം ലഭിക്കുന്നു നബിയേ.
ഏറ്റവും നല്ല അത്തർ റസൂലുള്ളാന്റെ വിയർപ്പാണ്. ആ മുത്തുനബിക്ക് അത്തർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെന്തിനാണ് ഇത് പഠിപ്പിച്ചത്? മുഅ്മിനീങ്ങളെ നമ്മൾ പതിവാക്കാൻ വേണ്ടിയാണ്. നല്ല സുഗന്ധം ഉപയോഗിക്കൽ മുത്തു റസൂലുള്ള പഠിപ്പിച്ച സുന്നത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. രണ്ടാമതായി റസൂലുള്ള പറയുന്നു, ജനിച്ചു വീഴുന്നത് പെണ്ണാണെങ്കിൽ നേരെ കൊണ്ടുപോയി ഒരു കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് പെൺകൊടികളെ കുഴിച്ചു മൂടിയ അന്ധകാരത്തിന്റെ കരിമ്പടം പുതച്ചുറങ്ങിയ ആറാം നൂറ്റാണ്ടിലെ സമൂഹത്തോട് മുത്തു റസൂലുള്ള പറയുന്നു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷങ്ങളിൽ രണ്ടാമത്തത് സ്ത്രീകളുടെ സംരക്ഷണമാണെന്ന് ത്വഹാ റസൂലുള്ളാ സയ്യിദുനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമതായി നബി തങ്ങൾ പറയുന്നു, എന്റെ കൺകുളിർമയായ ഇബാദത്ത്, എനിക്ക് കൺകുളിർമ തരുന്ന ഇബാദത്ത് അത് നിസ്കാരമാണ്. ഈ കാര്യങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ശേഷം പുന്നാര നബി തങ്ങൾ സുദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നു, ഓ സുദ്ദീഖേ, ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യങ്ങളെ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച സമയത്ത് സുദ്ദീഖ് തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? ഈ മദീനത്ത് വലിയൊരു കൊട്ടാരം കെട്ടിയിട്ട് ഒരുപാട് ഭാര്യമാരുമായി സുഖലോലുപനായി സർവാധിപതിയായി സർവ സൗകര്യങ്ങളോടെ ഉല്ലസിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കണമെന്നല്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം. അന്നമുറു ഇലാ വജ്ഹി റസൂലില്ലാ, എനിക്കെപ്പോഴും മുത്തു റസൂലുള്ളാന്റെ പൂമുഖത്ത് നോക്കിയിരിക്കണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം മുത്തു റസൂലുള്ളാന്റെ പൂമുഖത്ത് നോക്കലാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ദുനിയാവിന്റെ ഒരാഗ്രഹം സുദ്ദീഖ് തങ്ങൾ പറഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞ രണ്ടാമത്തെ ആഗ്രഹം എന്താണ്? വഇൻഫാഖുൽ മാലി ലിറസൂലില്ലാ, പുന്നാര നബി തങ്ങൾക്ക് വേണ്ടി അല്ലാഹു എനിക്ക് നൽകിയ മുഴുവൻ സമ്പത്തും ചെലവഴിക്കലാണ്. ഇതെന്തൊരു സ്നേഹമാണ് മുഅ്മിനീങ്ങളെ. മൂന്നാമത്തെ ആഗ്രഹം എന്താണ്? അൽ ജുലൂസു ബൈന യദൈക യാ റസൂലല്ലാ, എനിക്ക് അങ്ങയുടെ സവിധത്തിൽ ഇരിക്കണം നബിയേ, അങ്ങയുടെ ചാരത്തിരിക്കണം നബിയേ. സുദ്ദീഖ് തങ്ങൾ പറയുന്നു, മുഅ്മിനീങ്ങളെ, ഒന്നും രണ്ടും മൂന്നും നാലും എല്ലാം മുത്തു നബിയാണ് സുദ്ദീഖ് തങ്ങൾക്ക്. ആ സ്നേഹമുള്ളത് കൊണ്ടാണ് സുദ്ദീഖ് തങ്ങൾക്ക് ഇത്രയും വലിയ പവർ ലഭിച്ചത്. മദീനയിലേക്ക് പുന്നാര നബി തങ്ങളോടുകൂടെ ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ ഒരു സ്ഥലം എത്തിയപ്പോ അവിടെ ജൂതന്മാരെ ശർറ് കൂടുതലുണ്ട്, ജൂതന്മാരുടെ ശല്യം കൂടുതലുണ്ട്. പുന്നാര നബി തങ്ങൾ പതുക്കെ നടക്കുകയാണ്. സുദ്ദീഖ് തങ്ങൾ ചോദിച്ചു, നബിയേ, ഈ ഏരിയ അത്ര നല്ലതല്ലല്ലോ, അങ്ങയുടെ നടത്തം ഒന്ന് സ്പീഡാക്കണേ നബിയേ എന്ന് പറഞ്ഞ സമയത്ത് മുത്തു നബി പറയുന്നു, ഓ സുദ്ദീഖേ, എനിക്കറിയാഞ്ഞിട്ടല്ല, എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയിട്ട് എന്റെ പാദങ്ങളിൽ നിന്ന് രക്തം വരുന്നത് നീ കാണുന്നില്ലേ സുദ്ദീഖ്? ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ളാന്റെ ശരീരത്തിൽ നിന്നാണ് രക്തം വരുന്നത്. എത്ര ഭംഗിയുള്ള ശരീരമാണത്! സ്വഹാബിയായ ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾ വർണ്ണിച്ചു പാടിയില്ലേ, എന്തൊരു ഭാഗ്യം കിട്ടിയ സ്വഹാബിയാണ് ഹസ്സാൻ തങ്ങൾ. പുന്നാര നബി തങ്ങളെ മുമ്പിൽ വെച്ചങ്ങ് പാടുന്നു, ഇന്നുവരെ അങ്ങേക്കാൾ ഭംഗിയുള്ളൊരു പൂമു
ഭൂമുഖം ഞാൻ കണ്ടിട്ടില്ല നബിയേ. വഅഹ്സന മിൻകലം തറഖത്തു ഐനി, എന്റെ കണ്ണുകൊണ്ട് ഇന്ന് വരെ അങ്ങേക്കാൾ ഭംഗിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വഅജ്മല മിൻകലം തലിദിൻ നിസാഉ, ലോകത്തൊരു പെണ്ണും അങ്ങേക്കാൾ സുന്ദരനായ ഒരു വ്യക്തിയെ പ്രസവിച്ചിട്ടില്ല നബിയേ. ഒരു ന്യൂനതയുമില്ലാതെ എല്ലാ പോരായ്മയിൽ നിന്നും മുക്തമായിട്ടാണ് നബിയേ അല്ലാഹു അങ്ങയെ സംവിധാനിച്ചിട്ടുള്ളത്. ഒരു ഭംഗിയാ നബിയേ. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പാടിയില്ലേ മുഅ്മിനീങ്ങളെ, ആ പുന്നാര നബി തങ്ങളുടെ ഭൂമേനിയിൽ നിന്നാണ് രക്തം വരുന്നത്. ഇത് കണ്ടപ്പോ സിദ്ദീഖ് തങ്ങൾക്ക് സഹിച്ചില്ല. സിദ്ദീഖ് തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തു നബിയോട് പറയുന്നു, അഫ്വയ്യാ റസൂലല്ലാഹ്, എന്നോട് പൊറുക്കണേ നബിയേ, മാപ്പാക്കണേ നബിയേ, ഞാനിത് കണ്ടില്ല നബിയേ എന്ന് പറഞ്ഞതിന് ശേഷം സിദ്ദീഖ് തങ്ങൾ മുത്തു നബിയോട് പറഞ്ഞൊരു വാചകം, ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കണം. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതെന്താണ്? മുത്തു നബിയേക്കാൾ 2 വയസ്സ് കുറവുള്ള സിദ്ദീഖ് തങ്ങൾ പറയുന്നു, അഹ്മിലുകയാ റസൂലല്ലാഹ്, ഓ മുത്തു നബിയേ, ഞാൻ എന്റെ തോളിലേറ്റി അങ്ങേയും കൊണ്ട് നടന്നോളാം. നമുക്കൊരു ചെറിയ മകനോ മകളോ ഉണ്ടായാൽ ആ മകനെ എടുത്തു നടക്കാൻ നമുക്ക് മടിയല്ലേ? എന്നാൽ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും സർവരെക്കാളും സ്നേഹിക്കേണ്ട നേതാവ്, അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ആ പുന്നാര നബി തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ പറയുന്നു, നബിയേ, ഞാൻ എന്റെ തോളിലേറ്റി നടന്നോളാം. ആ ഉന്നതമായ സ്ഥാനവും സ്നേഹവും ഉള്ളതുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങൾക്ക് ഇത്രയും വലിയ സ്ഥാനം ലഭിച്ചത്. യാ അല്ലാഹ്, ഈ മജ്‌ലിസിൽ വന്ന ഞങ്ങൾ ഒരു മഹബത്തും ഇല്ലാത്തവരാണ്. ഞങ്ങൾക്ക് ഇഷ്ഖ് അറിയില്ല, മഹബത്ത് അറിയില്ല. റസൂലുള്ളാന്റെ പേരിൽ ഒരുമിച്ച് കൂടിയതാണ്. വലിയ ആശിഖീങ്ങളും ഈ മജ്‌ലിസിലുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്. അല്ലാഹ് ഞങ്ങൾക്ക് ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഹഖായ മഹബത്ത് നൽകണേ അല്ലാഹ്, ഹഖായ മഹബത്ത് നൽകണേ അല്ലാഹ്. ബീബി ഖദീജ റളിയല്ലാഹു അൻഹ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഹബത്ത് നൽകണേ അല്ലാഹ്. ആദ്യത്തെ മുസ്ലിം റസൂലുള്ളാന്റെ വരവിന് ശേഷമുള്ള ആദ്യത്തെ മുസ്ലിം ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. മുത്തു നബിക്ക് വേണ്ടി സർവ്വതും കൊടുത്ത മഹദിയാണ്. യാ അല്ലാഹ്, ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഹബത്തും ഈമാനും നൽകണേ അല്ലാഹ്, ഇഷ്ഖ് നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസിന് വേണ്ടി കഷ്ടപ്പെട്ട ത്യാഗം സഹിച്ച എല്ലാവർക്കും നീ ഖൈറ് ചൊരിയണേ അല്ലാഹ്. ഈ മജ്‌ലിസ് ഒരുക്കാൻ വേണ്ടി അധ്വാനിച്ച ഈ നാട്ടിലെ പ്രവർത്തകരുണ്ട്, ചെറിയ മക്കളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കുക.